Hello, I'm Jaspro, the lucky mascot of Curry and Spices Ranger Zone. Keep watching. നമ്മളുടെ ഈ സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കണ്ടേ. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഞാനൊരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ക്യൂബ്സ് ആയിട്ട്, ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു അഞ്ചാറ് എണ്ണൊക്കെ എടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില, ആവശ്യത്തിന് കറിവേപ്പില, എണ്ണ, ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ. നമ്മൾ ആ മെഴുക്കുവരട്ടി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രം മതി. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഫസ്റ്റ് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. ഇനിയും ഒരു ബൗളിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് ഇടുക. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, പെപ്പർ പൗഡർ, മുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടവും കുറയ്ക്കും ഒക്കെ ചെയ്യാം. അപ്പം എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ പേപ്പർ പൗഡർ ഇടാം, മഞ്ഞപ്പൊടി. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽനിന്ന് പകുതി ഇപ്പം ഇടാം, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇനിയും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് എരിവെന്ന് നോക്കുക. അപ്പം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നമ്മളുടെ മെഴുക്കുവരട്ടി ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം. പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുക്കാം. എപ്പോഴും പൊട്ടറ്റോ ഫ്രൈ, ഇപ്പം ഏത് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിലും കുഴഞ്ഞു പോവാതെ നോക്കണം. അപ്പം അതിനായിട്ടാണ് നമ്മൾ അധികം വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത്, കാരണം ഓൾറെഡി പൊട്ടറ്റോ വാഷ് ചെയ്തതിൻ്റെയൊക്കെ വെള്ളം കാണും. അപ്പം അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയി. ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനിയും ലോ ഫ്ലെയിമിലോട്ട് ഇടുക. അത് നിങ്ങളുടെ ഏറ്റവും ചെറിയ ബേണറിൽ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോഴേ നന്നായിട്ട് നമുക്ക് ആ ടൈം എടുത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്ത് കിട്ടണം. ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് നമ്മുടെ പൊട്ടറ്റോ വേവും വേണം, എന്നാൽ കരിഞ്ഞു പോകരുത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അതുകൊണ്ടാണ് ഇട്ടത്, കാരണം നമുക്ക് പെട്ടെന്ന് അപ്പം പൊട്ടറ്റോ വെന്ത് വരും. വലിയ പീസസ് ആണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കില്ലേ. ഒരു പത്ത് മിനിറ്റോളമായി ഞാൻ അടച്ചു വെച്ചിട്ട് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ഇപ്പം ലോ ഫ്ലെയിമിലായിരുന്നു, ഇനി കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മുരിച്ചെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അതല്ല, നന്നായിട്ട് മുരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന്, പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് നിങ്ങളുടെ ബേണറിൻ്റെ സൈസ് അനുസരിച്ചിട്ടോ, വലിയ ബേണർ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനിയും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില, നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു, ആ മല്ലിയിലയും കൂടി ഇട്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പെപ്പർ വേണമെങ്കിൽ കുറച്ച് പെപ്പർ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ പാത്രത്തിലിരുന്ന് തന്നെ, കാരണം പാത്രത്തിൽ തന്നെ ചൂടുണ്ടാവുമല്ലോ, അപ്പം പാത്രത്തിലിരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവും. അടച്ച് വെക്കണ്ട, കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഈ മെഴുക്ക് വരട്ടി റെഡിയായി. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഫ്രൈക്ക്, കാരണം വെളുത്തുള്ളിയും
ആ മല്ലിയിലയുടെയും പേപ്പറിൻ്റെയും എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതുവരെ കൊറിയൻ സ്പൈസസ് റിൻ ജ്യൂസോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. താങ്ക് യു.